നഷ്ടപ്പെട്ടു പോയ ഒരാടിനെ തേടി ബാക്കിയുള്ള 99 വിട്ട് കടന്നു വന്ന നല്ല ഇടയനായ ദൈവമേ, അങ്ങേ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനുമായി ഞങ്ങൾ ഒന്നു ചേർന്ന് നിൽക്കുന്ന ഈ സ്വർഗീയമായ സമയം ഒരു സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. തമ്പുരാനെ, അങ്ങേക്ക് നഷ്ടപ്പെട്ടു പോയ ആ ആട് ഞങ്ങൾ ഓരോരുത്തരുമായിരുന്നു എന്ന സത്യം. എന്ത് യോഗ്യതയുണ്ടായിട്ടാണ് നാഥ അങ്ങ് ഞങ്ങളെ തേടി വന്നത്? പാപത്തിന്റെ പടുകുഴിയിൽ, അശുദ്ധിയുടെ വഴികളിൽ, തിന്മയുടെ സ്വാധീനത്തിൽ കഴിഞ്ഞിരുന്ന ഞങ്ങളെ അങ്ങ് സ്നേഹിക്കുന്നത് കൊണ്ട് ഞങ്ങളെ വീണ്ടെടുക്കുവാൻ അങ്ങ് കടന്നു വന്നു. അവിടുത്തെ അനന്തമായ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറച്ചു. കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി അങ്ങയുടെ പ്രാണൻ പോലും അവിടുന്ന് നൽകി ഞങ്ങളെ സ്നേഹിച്ചു. ഓ ദൈവമേ, പ്രാണൻ തന്ന് ഞങ്ങളെ സ്നേഹിച്ച സ്നേഹമേ, അങ്ങയെ ആരാധിക്കുവാൻ ഞങ്ങളുടെ നാവുകൾക്ക് കരുത്ത് പോരാ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ അധരങ്ങൾക്ക് ശക്തി പോരാ. അപ്പാ, ബലഹീനമായ അധരങ്ങളോടെ, കുറവുകൾ നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തെ സന്നിധിയിൽ ആരാധന അണയ്ക്കുവാൻ ഞങ്ങൾ നിൽക്കുമ്പോൾ സർവസ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ വർഷിക്കണമേ, അവിടുത്തെ സ്നേഹം ചൊരിയണമേ. പ്രാണപ്രിയനായ ദൈവമേ, യേശുനാഥ, സർവസ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അങ്ങേക്ക് ആരാധന.
സ്വർഗീയ പിതാവായ ദൈവമേ, ഏകപുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവാം ദൈവമേ, ഓ പരിശുദ്ധ ത്രിത്വമേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചു മഹത്വപ്പെടുത്തുന്നു. സ്വർഗീയമായ ആരാധനയുടെ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ആത്മശരീര മനസ്സുകളെ അങ്ങേക്ക് തിരുമുൽ കാഴ്ചയായി സമർപ്പിക്കുന്നു. അങ്ങേ ആരാധിക്കുവാൻ തക്കവണ്ണമുള്ള യോഗ്യത ഞങ്ങളുടെ ഹൃദയങ്ങൾക്കില്ലപ്പ. സ്വർഗീയ മാലാഖമാരുടെ വൃന്ദങ്ങളോട് ചേരുവാനുള്ള ഒരുക്കം ഞങ്ങളുടെ മനസ്സിനില്ലപ്പ. സർവവൃന്ദങ്ങളോടും ചേർന്ന് നിന്നെ ആരാധിക്കുവാനുള്ള വിശുദ്ധി ഞങ്ങൾക്കില്ല തമ്പുരാനെ. ജഡീകരായ ഞങ്ങൾ, മൺമയരായ ഞങ്ങൾ, പാപപങ്കിലമായ ഈ ലോകത്ത് ജീവിച്ചു തീർക്കുന്ന ഞങ്ങൾ ഇതാ അങ്ങേ ആരാധിക്കാൻ ഒരുങ്ങുമ്പോൾ സ്വർഗീയ മാലാഖമാരുടെ ഹൃദയം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ തമ്പുരാനെ, അങ്ങേ ആരാധിക്കുവാൻ തക്കവണ്ണമുള്ള അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ ജ്വലിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധനയിൻ നായകനായ തമ്പുരാനെ, സർവസ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. സന്ത്വനമായ ദൈവമേ, സൗഖ്യമായ ഞങ്ങളുടെ നാഥനെ, ജീവിതത്തിന്റെ വേദനകളിൽ, നൊമ്പരങ്ങളിൽ ഞങ്ങൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന നാളുകൾ ഞങ്ങൾ ഓർക്കുന്നു. മനസ്സ് വിങ്ങി വിങ്ങി വേദനയിൽ തകർന്നു കഴിഞ്ഞ നാളുകൾ ഞങ്ങൾ തിരിച്ചറിയുന്നു. ആരുമില്ല എന്ന നൊമ്പരത്താൽ രാത്രിയുടെ യാമങ്ങളിൽ കണ്ണുനീരുകൊണ്ട് ഞങ്ങളുടെ തലയിണ നനച്ച അനുഭവങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു. അപ്പാ, ആശ്വാസത്തിന് ആരുമില്ലാതെ, ആശ്രയിക്കാൻ ആരുമില്ലാതെ, വിശ്വസിക്കാൻ ആരുമില്ലാതെ ഞങ്ങൾ ഉഴന്ന നാളുകളിൽ ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വന്ന്
ഞങ്ങളെ സാന്ത്വനിപ്പിച്ച അവിടുത്തെ സ്നേഹം ഞങ്ങൾ ഓർക്കുന്നു. സാരമില്ല മകനെ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കവിളിൽ സ്നേഹപൂർവം തലോടിയ തലോടൽ ഞങ്ങൾ അനുസ്മരിക്കുന്നു. മകനെ എന്ന് വിളിച്ച് ഞങ്ങളെ ചേർത്ത് പിടിച്ച സ്നേഹം ഞങ്ങൾ ഓർക്കുന്നു. അപ്പാ, ആശ്വസിക്കാൻ ഈ ലോകത്താരുമില്ലാതിരിക്കുമ്പോൾ സ്നേഹമായി ഞങ്ങളിൽ നിറഞ്ഞ തമ്പുരാനെ അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. നാഥ, സർവസ്വർഗീയ ഗണങ്ങളോടും ചേർന്ന് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. വഴിമുട്ടി നിന്ന അവസരങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ തേടി വന്ന കൃപ ഞങ്ങൾ ഓർക്കുന്നു. ഈ ലോകത്തിൻ്റെതായ പലതും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ പണം ഞങ്ങൾക്ക് നഷ്ടമായി, ഞങ്ങളുടെ സ്ഥാനമാനങ്ങൾ ഞങ്ങൾക്ക് നഷ്ടമായി, ഞങ്ങളുടെ വിദ്യാഭ്യാസം ഞങ്ങൾക്ക് നഷ്ടമായി, ഞങ്ങളുടെ സൗകര്യങ്ങൾ ഞങ്ങൾക്ക് നഷ്ടമായി, മറ്റുള്ളവരുടെ മുന്നിലുണ്ടായിരുന്ന ഞങ്ങളുടെ അഭിമാനം ക്ഷതപ്പെട്ടു. എല്ലാവരാലും ഞങ്ങൾ ഒറ്റപ്പെട്ടു. എന്തു വേണ്ടു എന്നറിയാതെ പകച്ചുപോയ ജീവിതത്തിന്റെ നിമിഷങ്ങൾ, മുന്നോട്ടു പോകാൻ ഒരു വഴി പോലും ഇല്ലാതെ തകർന്നു നിന്ന ജീവിതത്തിന്റെ അനുഭവങ്ങൾ, അതേ വേദനകളുടെ കയത്തിലേക്ക് മുങ്ങി താണുകൊണ്ടിരുന്ന നിമിഷങ്ങൾ, തമ്പുരാനേ എന്ന് വിളിച്ച് ചങ്കുപൊട്ടി കരഞ്ഞപ്പോൾ സ്വർഗം തുറന്നിറങ്ങി വന്ന സ്നേഹം ഞങ്ങൾ ഓർക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞു നിന്നപ്പോൾ മകനേന്ന് വിളിച്ച് പുതിയ വഴി തുറന്നു തന്ന അവിടുത്തെ കൃപ ഞങ്ങൾ ഓർക്കുന്നു. അസ്തമിച്ചു പോകാമായിരുന്ന ജീവിതാവസ്ഥകളിൽ നിന്ന് ഉയർപ്പിന്റെ അഭിഷേകത്തിലേക്ക് ഞങ്ങളെ ആനയിച്ച വഴികൾ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾ അവിടെ തിരിച്ചറിയുന്നു തമ്പുരാനെ, യഥാർത്ഥ വഴി അങ്ങ് തന്നെയാണ്, യഥാർത്ഥ സത്യം അങ്ങ് തന്നെയാണ്, യഥാർത്ഥ ജീവൻ അങ്ങ് തന്നെയാണ്. ഈ ലോകത്തിൻ്റെതായ ഒരു വഴി, ആ വഴി ഞങ്ങളെ എത്തിക്കുന്നത് നരകത്തിലേക്കായിരിക്കും. പാപത്തിൻ്റെതായ വഴി ഞങ്ങളെ എത്തിക്കുന്നത് തീരാകയത്തിലേക്കായിരിക്കും. അശുദ്ധിയുടേതായ വഴി ഞങ്ങളെ എത്തിക്കുന്നത് നിത്യ അഗ്നി നരകത്തിലേക്കായിരിക്കും. എന്നാൽ അങ്ങാകുന്ന യഥാർത്ഥ വഴി ഞങ്ങളെ എത്തിക്കുന്നത് നിത്യതയിലേക്ക് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അപ്പാ, ഓ യഥാർത്ഥ വഴിയായ ദൈവമേ,
സത്യമായ തമ്പുരാനേ, ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പുത്രനായ യേശുവേ, അങ്ങേ ഞങ്ങൾ സ്തോത്രം പാടി മഹത്വപ്പെടുത്തുന്നു. 1000 സ്തുതികൾ. ഞങ്ങളുടെ ബലഹീനമായ അധരങ്ങളിലൂടെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളുടെ സ്തുതികളിൽ അവിടുന്ന് പ്രീതിപ്പെടണമേ. ഞങ്ങളുടെ ബലഹീനമായ ആരാധനയിൽ അവിടുന്ന് പ്രീതിപ്പെടണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാലങ്ങളിലും, സന്തോഷത്തിൻ്റെ കാലങ്ങളിലും, സന്താപത്തിൻ്റെ കാലങ്ങളിലും, വേദനകളുടെ കാലങ്ങളിലും, സൗഖ്യത്തിൻ്റെ കാലങ്ങളിലും ഞങ്ങളുടെ നാവ് അങ്ങയെ മഹത്വപ്പെടുത്തുമെന്നൊരു വാക്ക്, ആ ഒരു വാക്കാണ് ഈ സ്വർഗീയ ആരാധനയിൽ അപ്പാ അങ്ങേക്ക് ഞങ്ങൾ നൽകുന്നത്. ഈ നാവ് ഇനി ചലിക്കുന്നത് അങ്ങേ മഹത്വപ്പെടുത്താനായിരിക്കും. ഈ നാവ് ഇനി ഉയർത്തുന്നത് അങ്ങേ മഹത്വപ്പെടുത്തുന്ന ഗീതികളായിരിക്കും. ലോകത്തിൻ്റെ ഭാഷ സംസാരിക്കാൻ ഈ നാവ് ഞങ്ങൾ വിട്ടുകൊടുക്കുന്നില്ല. പാപത്തിൻ്റെ വാക്കുകൾ സംസാരിക്കാൻ ഈ നാവിനെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. അപ്പ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി നിർമ്മിതമായിരിക്കുന്ന ഞങ്ങളുടെ സംസാര അവയവമാകുന്ന നാവിനെ, നിന്നെ സ്തുതിക്കുവാനായി ഞങ്ങൾ ചലിപ്പിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്ന്, പരിശുദ്ധ സഭയോട് ചേർന്ന്, സർവ മാലാഖ ഗണങ്ങളോടും ചേർന്ന്, സർവ വിശുദ്ധ ദൂത സംഘങ്ങളോടും ചേർന്ന് അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, സ്തുതി സ്തോത്രം ആയിരമായിരമായി അങ്ങേക്ക് ഞങ്ങൾ കരേറ്റുന്നു, മഹത്വപ്പെടുത്തുന്നു.